ഇന്നത്തെ വിഷയം ആഹാര സംബന്ധിച്ചാണ്. അപ്പൊ അത് പല കാരണങ്ങൾ കൊണ്ടും പ്രധാനമാണ്. കാരണം ആഹാരം ശരിയായിട്ട് വന്നാൽ അത് കഴിക്കുന്ന രീതിയും അതുപോലെ ഭക്ഷ്യവസ്തുക്കൾ ഒക്കെ ശരിയായിരുന്നാൽ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയോജനമുണ്ട്. പ്രത്യേകിച്ച് ആധ്യാത്മികമായിട്ടുള്ള പ്രയോജനം സൂക്ഷ്മമാണെങ്കിലും അത് എടുത്തു പറയേണ്ടതാണ്. പിന്നെ ശാരീരികമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. മാനസികമായിട്ടുള്ള ഗുണങ്ങളും അനുഭവിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ എന്താണ് ഇതിൻ്റെ ഈ ആഹാരത്തിൻ്റെ ഒരു രഹസ്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ വേദങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ പറയുകയുണ്ടായി, വേദങ്ങള് നമുക്ക് ഏറ്റവും ഹിതത്തെ ആഗ്രഹിച്ചാണ് ഈ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. അതായത് വേദത്തെ പഠിക്കുന്നവര്, വേദത്തെ മനസ്സിലാക്കുന്നവര്, ഭാരതീയ സനാതന ധർമ്മത്തെ അനുസരിക്കുന്നവര് അങ്ങനെ ജീവിക്കുമ്പോ അവർക്ക് ഈ ലോകത്ത് തന്നെ എല്ലാവിധ സുഖങ്ങളും ഉണ്ടാകണം. ശാരീരികമായും മാനസികമായിട്ടും ഒക്കെ സുഖമുണ്ടാകണം. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത്. അങ്ങനെ സർവതോഹിതമായിരിക്കുന്ന ജീവിതം നയിക്കാൻ കഴിയണം. ആ ജീവിതത്തിലൂടെ നല്ല രീതിയിൽ ഗൃഹസ്ഥാശ്രമം ഒക്കെ ചെയ്ത് തുടർന്ന് നാല് പുരുഷാർത്ഥങ്ങൾ പ്രാപിക്കുക, മോക്ഷം വരെയുള്ള പുരുഷാർത്ഥങ്ങൾ പ്രാപിക്കുക, അതാണ് വേദത്തിൻ്റെ എല്ലാവിധ ഉപദേശങ്ങളുടെയും ലക്ഷ്യം. അതൊരിക്കലും വിട്ടുപോകുന്നില്ല. അപ്പൊ ആ മുറയ്ക്ക് നോക്കുമ്പോ ആഹാരവും അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മൾ ഭക്ഷിക്കുന്ന ആഹാരവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഹിതമായ രീതിയിലായിരിക്കണം. ജീവിതത്തിലെ ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നതായിരിക്കണം. അതുപോലെ മോക്ഷം വരെ എത്താനുള്ള, ജ്ഞാനം വരെ പ്രാപിക്കാനുള്ള ആ സാധനയുടെ ഒരു അംഗവുമായിരിക്കണം, ഒരു ഭാഗവുമായിരിക്കണം. അതുകൊണ്ട് തന്നെ ആഹാരത്തിലെ ചിട്ടകൾ, ഇപ്പൊ നേരത്തെ സ്നാനാദി കർമ്മങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ആഹാരത്തിലെ ചിട്ടകൾ വളരെ ശ്രദ്ധിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത്. അതില് ഇന്ന് നാം മനസ്സിലാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, വിശക്കുമ്പോ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം വിശപ്പടക്കാനുള്ള ഒരു ദ്രവ്യം മാത്രമാണ് എന്നാണ് കരുതുന്നത്. പക്ഷെ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ആശയത്തിൽ ഈ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു പ്രസാദമാണ്, അല്ലെങ്കിൽ അതൊരു ഹവ്യമാണ്. ഹവ്യം എന്ന് പറഞ്ഞാൽ ഹവനം ചെയ്യാൻ, ഹോമം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യമാണ്. അത് നമ്മൾ അത്രയും ഭാവത്തോടു കൂടിയാണ് ഭക്ഷിക്കേണ്ടത്. അങ്ങനെ ഭക്ഷിക്കുമ്പോ ആ ഹവ്യം, നമ്മൾ എങ്ങനെയാണോ ഹോമം ചെയ്താൽ നമുക്ക് ഫലം കിട്ടുന്നത്, ഇഹലോക പരലോക ഫലങ്ങളൊക്കെ, സുഖങ്ങളൊക്കെ ലഭിക്കുന്നത്, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ പ്രാപിക്കാൻ കഴിയുന്നത്, അതുപോലെ ഈ നിത്യേന ചെയ്യുന്ന, രണ്ടു തവണയോ മൂന്ന് തവണയോ നിത്യേന ചെയ്യുന്ന ഈ ഭക്ഷണമാകുന്ന ആഹുതി, അതും നമുക്ക് അതേ രീതിയിൽ പ്രയോജനപ്പെടുമെന്നാണ്. ഇത്രയും വലിയൊരു ഭാവം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അന്നപ്രസാദം എന്നാണ് നാം പറയുക. പലപ്പോഴും അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രസാദത്തെ, അന്നത്തെയാണ് നമ്മൾ പ്രസാദം എന്ന് പറയുന്നത്. വീട്ടിലുണ്ടാക്കി ഭക്ഷിക്കുന്നതിന് പ്രസാദം എന്ന് പറയാറില്ല. അത് നമ്മുടെ ഇപ്പോ പറഞ്ഞതുപോലെയുള്ള അറിവില്ലായ്മയാണ്. അമ്പലത്തിൽ നിന്ന് നിവേദ്യം കഴിഞ്ഞു വരുന്ന പ്രസാദം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വീട്ടില് നാം ഭക്ഷിക്കാൻ ഉണ്ടാക്കുന്ന അന്നാദി പ്രസാദങ്ങളും. അത് രണ്ടിൻ്റെയും
സ്ഥലം ഒന്നു തന്നെയാണ്, പ്രയോജനം ഒന്നു തന്നെയാണ്. അപ്പൊ അത്രയും ദിവ്യമായ രീതിയിൽ അത്രയും ശ്രദ്ധയോടുകൂടിയാണ് അന്നത്തെ നമ്മുടെ ധർമ്മം വീക്ഷിക്കുന്നത്. അല്ലാതെ അന്നം വെറും ഒരു ഭോഗ്യ വസ്തു അല്ല, കേവലം സ്വാദിനു വേണ്ടി അല്ലെങ്കിൽ വിശപ്പടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യം മാത്രമല്ല എന്നർത്ഥം.